പിജെ ജോസഫിനെയും മോൻസ് ജോസഫിനെയും നിയമസഭയിൽ അയോഗ്യരാക്കാനുള്ള തീരുമാനം സ്പീക്കർ എടുത്തു. ഇതോടുകൂടി പിജെ ജോസഫിനും അനിയായി മോൻസ് ജോസഫിനും ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയതിന് പിന്നാലെയാണ് ഇവരെ അയോഗ്യരാക്കാൻ സ്പീക്കർ തീരുമാനിച്ചത്. അയോഗ്യരാക്കാനുള്ള സ്പീക്കറുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പി ജെ ജോസഫും മോൻസ് ജോസഫും. എന്തായാലും പി ജെ ജോസഫും മോൻസ് ജോസഫും ഇപ്പോൾ പരക്കം പായുകയാണ്. പി ജെ ജോസഫിനെയും മോൻസ് ജോസഫിനെയും കൃത്യമായി സ്കെച്ച് ചെയ്തുകൊണ്ട് മാണി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു, സി പി എം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ അയോഗ്യരാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു സ്പീക്കർ. ഈ സാഹചര്യത്തിൽ പി ജെ ജോസഫിൻ്റെ നില കൂടുതൽ പരിതാപകരമാണ്. പാർട്ടി ചിഹ്നവും പോയി, പാർട്ടി പേരും പോയി, അണികൾ കൂടഴിഞ്ഞ് ജോസ് കെ മാണിക്കൊപ്പം പോയി. ജോസ് കെ മാണി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയപ്പോൾ ജോസഫിൻ്റെ കൂടെ നിന്ന അണികൾ ജോസ് പക്ഷത്തേക്ക് കൂറുമാറി. ജോസഫിൻ്റെ കൂടെ നിന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ലെന്ന് അണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല മോൻസ് ജോസഫിനും ഉണ്ടായിരുന്നു സ്വന്തമായ അണികൾ. മോൻസ് ജോസഫിൻ്റെ പക്കൽ നിന്നും അണികൾ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ഇവരെ അയോഗ്യരാക്കാൻ സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ ഈ തീരുമാനം പി ജെ ജോസഫിനും മോൻസ് ജോസഫിനും ഇരുട്ടടിയായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരക്കം പായുകയാണ്. കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. അയോഗ്യരാക്കിയാൽ 6 കൊല്ലത്തേക്ക് നിയമസഭ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയോഗ്യരാക്കുന്ന നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ പി ജെ ജോസഫും മോൻസ് ജോസഫും ശ്രമം തുടങ്ങി. എന്തായാലും പി ജെ ജോസഫിൻ്റെ ശക്തി മധ്യകേരളത്തിൽ ക്ഷയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫും ജോസ് കെ മാണി പക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ജോസ് കെ മാണി പക്ഷത്തിനായിരുന്നു മേൽക്കൈ. അതോടുകൂടി തന്നെ പി ജെ ജോസഫിൻ്റെ ദൗർബല്യം യു ഡി എഫിന് മനസ്സിലായി. പി ജെ ജോസഫ് തലവേദനയാണെന്ന് യു ഡി എഫിന് മനസ്സിലായി. നിയമസഭയിൽ കരുത്ത് തെളിയിച്ച് തിരിച്ചു വരുമെന്ന് പി ജെ ജോസഫ് പറയുന്നുണ്ടെങ്കിലും അത് അസാധ്യമാണെന്ന് കരുതുന്നവർ ഏറെ, പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിൽ. കാരണം പി ജെ ജോസഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ തൊടുപുഴയിൽ പോലും ജോസ് കെ മാണി ഗ്രൂപ്പ് വൻ മുന്നേറ്റമാണ് നടത്തിയത്. ഇടതുപക്ഷത്തിൻ്റെ കൈപിടിച്ച് ജോസ് കെ മാണിയുടെ മുന്നേറ്റമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മികവാർന്ന വിജയം നേടിക്കൊടുത്തത്. ഈ സാഹചര്യത്തിൽ പി ജെ ജോസഫും മോൻസ് ജോസഫും ദുർബലരായി മാറുകയായിരുന്നു. പാർട്ടിയുടെ പേരും ഔദ്യോഗിക ചിഹ്നവും ലഭിച്ചതോടുകൂടി ജോസ് കെ മാണി കൂടുതൽ കരുത്തനായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയത്തോടുകൂടി തൻ്റെ ബലം തെളിയിച്ചതോടുകൂടി, തൻ്റെ കരുത്ത് തെളിയിച്ചതോടുകൂടി ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിൽ അനിഷേധ്യനായി മാറി. ഈ സാഹചര്യത്തിലാണ് പി ജെ ജോസഫിനെയും മോൻസ് ജോസഫിനെയും അയോഗ്യരാക്കാൻ സ്പീക്കർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനുള്ള നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോകുന്നത്. ഇതോടുകൂടി പി ജെ ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഘട്ടം കടന്നു വരികയാണ്. ഈ പ്രതിസന്ധി ഘട്ടം പി ജെ ജോസഫ് എങ്ങനെ തരണം ചെയ്യും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. എപ്പോഴും പി ജെ ജോസഫ് ഇങ്ങനെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ പി ജെ ജോസഫിന് വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം പി ജെ ജോസഫ് തരണം ചെയ്തിട്ടുമുണ്ട്. ഇടത്തും വലത്തും മാറി മാറി പി ജെ ജോസഫ് നിന്നിട്ടുണ്ട്. ഇടത്ത് നിൽക്കുമ്പോഴും വലത്ത് നിൽക്കുമ്പോഴും അസാമാന്യമായ മെയ്വഴക്കം പി ജെ ജോസഫ് പ്രകടിപ്പിക്കാറുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും അസാധാരണമായ മെയ്വഴക്കം. പക്ഷേ ഇപ്പോൾ പി ജെ ജോസഫ് വളരെ പരുങ്ങലിലാണ്. പി ജെ ജോസഫ് എങ്ങനെ അയോഗ്യനാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം കരുത്ത് തെളിയിച്ച ജോസ് കെ മാണിയാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം നടത്തിക്കഴിഞ്ഞു. ഇതോടുകൂടി ജോസ് കെ മാണി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മിന്നുന്ന വിജയത്തോടുകൂടി ജോസ് കെ മാണി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. സാധാരണക്കാരായ കർഷകരെ കൂടെ ചേർക്കാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ പ്രതിരോധിക്കാൻ പി ജെ ജോസഫ് ഒരുപാട് വിയർക്കേണ്ടി വരും. പ്രത്യേകിച്ചും പി ജെ ജോസഫിനെയും മോൻസ് ജോസഫിനെയും അയോഗ്യരാക്കുന്നതോടുകൂടി ഇവരുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സസ്പെൻസ് ഉണ്ടാക്കിയിരിക്കുന്നു കേരള കോൺഗ്രസ്സുകാർ. പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ്സുകാർ.